രതീഷ്, ഏതായാലും പ്രതിപക്ഷ നേതാവ് വയനാട് വിഷയത്തിൽ ഇടപെടുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഏതായാലും പറഞ്ഞാൽ കർഷക കോൺഗ്രസ് വയനാട് ജില്ലാ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെച്ചു എന്നുള്ള വാർത്തയും വരുന്നു. എത്രമാത്രം രൂക്ഷമാണ് അവിടുത്തെ സാഹചര്യം? ഗോപി, എല്ലാവരും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കൽപ്പറ്റ സീറ്റ് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ കീറാമുട്ടി ആയിട്ടുള്ളത്. ഡി സിറ്റിക്കിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ രൂക്ഷമായി ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോ ഇന്ന് രാവിലെ കർഷക കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോഷി നേതൃത്വത്തിൽ കർഷക കോൺഗ്രസിന്റെ ഭാരവാഹികൾ രാജിവെച്ചിരിക്കുന്നു. കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ചെറിയാനം ഉൾപ്പെടെയുള്ളവർക്ക് ഒരു കർഷക പ്രാതിനിധ്യം മനസ്സിലാക്കിക്കൊണ്ട് സീറ്റ് നൽകിയില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിരവധി പേർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി വന്നിട്ടുണ്ട്. മുൻ ഡി സി സി പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ മുൻകര ഇത്തരത്തിൽ പുറമേ നിന്നുള്ള ആളുകൾ മത്സരിക്കുന്നത് ശരിയല്ല. മാത്രമല്ല ഡി സിദ്ദിഖിന്റെ ഒരു പ്രസ്താവന, നിലമ്പൂരിൽ യോഗ്യരായവരുണ്ട്, വയനാട്ടിൽ യോഗ്യരായ സ്ഥാനാർത്ഥികളില്ല, നേതാക്കളില്ല എന്ന തരത്തിലുള്ള പരാമർശം വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു. ഒരു കാരണവശാലും അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ കൽപ്പറ്റ മണ്ഡലത്തിൽ അനുവദിക്കില്ല എന്ന നിലപാടും പി വി ബാലചന്ദ്രൻ എടുത്തു. അതുപോലെ തന്നെ വിവിധ തരത്തിൽ പ്രാദേശികമായ വിവരം വയനാട്ടിൽ ശക്തമാണ്. കൽപ്പറ്റയിൽ അതുകൊണ്ട് തന്നെ ടി സിദ്ദിഖിന്റെ പേര് ഈ ഘട്ടത്തിലും വലിയ പ്രതിഷേധത്തിന്റെ ഇടയിലാണ് കോൺഗ്രസിൽ ധാരണയായിട്ടുള്ളത്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ചർച്ചയാവും. ഇന്ന് എന്തായാലും പ്രതിപക്ഷ നേതാവ് ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്തിമ തീരുമാനവും ഒരു സമവായം ഒക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ജില്ലയിൽ നടക്കുന്നുണ്ട്. 11:30-ക്കാണ് ബത്തേരിയിലെ കൺവെൻഷൻ ഉള്ളത്. അതിനുശേഷം മാനന്തവാടിയിലുമുണ്ട്. എന്തായാലും ടി സിദ്ദിഖിന്റെ കൽപ്പറ്റയിലെ സീറ്റ് സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ വലിയ അനിശ്ചിതത്വം ജില്ലയിൽ തുടങ്ങുന്നത്. സുൽത്താൻബത്തേരി ഡി സി സി പ്രസിഡന്റ് മുൻ എംഎൽഎയുമായ സിറ്റിംഗ് എംഎൽഎയുമായ ഐ സി ബാലകൃഷ്ണൻ തന്നെയാണ്. അതുപോലെ തന്നെ മാനന്തവാടിയിൽ പി കെ ജയലക്ഷ്മി, മുൻമന്ത്രി പി കെ ജയലക്ഷ്മിയാണ്. അവിടെയൊന്നും അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിനില്ല. കൽപ്പറ്റയിൽ സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ തരത്തിൽ പ്രതിഷേധം കോൺഗ്രസിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ രതീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാട്, പാലക്കാട്, എറണാകുളം, കണ്ണൂർ ഇവിടങ്ങളിലൊക്കെയുള്ള പൊട്ടിത്തെറികൾ അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ നിർണായകമായി നോക്കുന്നത്. ഏതായാലും മുറിവ് ഉണക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നും കൂട്ടി വായിക്കണം. ഏതായാലും കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ആ വിഷയങ്ങളിലേക്ക് തന്നെ കടക്കാം. ഏതായാലും കൊല്ലം കുണ്ടറയിൽ കല്ലട രമേശിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം, വിമതനെ അംഗീകരിക്കാനാവില്ലെന്ന് പ്രവർത്തകർ. പി സി വിശ്വനാഥനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കെ പി സി സി സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന രമണി പി നായർ. താൻ പാരമ്പര്യമുള്ള കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ്, അതിനാൽ കോൺഗ്രസുകാരിയായി തന്നെ തുടരും, മറ്റു പാർട്ടികളിലേക്ക് പോകാൻ ഉദ്ദേശമില്ലെന്നും രമണി പി നായർ വ്യക്തമാക്കി. അടുത്ത തീരുമാനം എനിക്ക് പാർട്ടിയിൽ നിന്ന് തന്നിട്ടുള്ളത് ഇപ്പം ഔദ്യോഗികമായി തന്നിട്ടുള്ള ഒരു ചുമതല കെ പി സി സി സെക്രട്ടറിയാണ്. ആ സ്ഥാനം ഞാൻ ഔദ്യോഗികമായി രാജിവെക്കുന്നുണ്ട്. ഞാൻ രാജിക്കത്ത് നാളെ കെ പി സി സി ഏൽപ്പിക്കാൻ ചെയ്യുന്നുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവിന് ഞാൻ രാജിക്കത്ത് ഏൽപ്പിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പാർട്ടി എന്ന് ഞാൻ എൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന നേതാക്കൾ ആരും ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല, മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കാൽവെച്ച് പോവുകയുമില്ല. എൻ്റെ മരിക്കുന്നത് വരെ ഞാൻ ഈ പ്രസ്ഥാനത്തിലൊരംഗമായി കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന ഒരാളായി മാറും. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .com.